വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അനിൽ അക്കര എം എൽ എ. പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുന്നത് റെഡ് ക്രസന്റ് എന്ന കമ്പനിയാണെന്നും സർക്കാരുമായി യാതൊരു പണമിടപാടുമില്ലെന്നും പദ്ധതി പൂർത്തിയാക്കി സർക്കാരിന് കൈമാറാനാണ് ധാരണയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിശദമാക്കിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്നും ബിൽഡിംഗ് പെർമിറ്റിൽ നിർമ്മാണം നടത്തുന്നത് ലൈഫ് മിഷനാണെന്ന് വ്യക്തമാണെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടുന്നു. റെഡ് ക്രസന്റുമായി സർക്കാർ ഒപ്പുവെച്ച കരാർ പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. പഞ്ചായത്ത് രാജ് ചട്ടം അനുസരിച്ചുള്ള രേഖകൾ, കൃത്യമായ രേഖകൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഉള്ളപ്പോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഹോം ടൗൺ ആയ വടക്കാഞ്ചേരി നഗരസഭയിൽ ഉള്ളപ്പോ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ സ്ഥലം മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ, അവിടെ വീട് പണിയുന്നത് റെഡ് ക്രസന്റ് ആണ് എന്നുള്ളത് ശുദ്ധ കളവാണ്, അംഗീകരിക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ റെഡ് ക്രസന്റുമായി എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റ് പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തുവിടാൻ തയ്യാറാകണം. വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ളതും റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതുമായ ഭൂമിയിൽ കെട്ടിടം പണിയുന്നതിന് ലൈഫ് മിഷൻ കരസ്ഥമാക്കിയ പെർമിറ്റ് പ്രകാരമാണ് നിർമ്മാണം നടക്കുന്നത്. കെട്ടിടം പണിയുന്നതിനുള്ള നിയമാനുസൃതമായിട്ടുള്ള അനുമതി ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മാത്രമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭ നൽകിയിട്ടുള്ളത്. പദ്ധതി റെഡ് ക്രസന്റിനെ ഏൽപ്പിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. എസ് എൻ സി ലാവലിൻ മലബാർ ക്യാൻസർ സെന്ററിന് കെട്ടിടം നിർമ്മിച്ചുകൊടുത്തതിന് സമാനമായ രീതിയിലാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഇക്കാര്യങ്ങൾ സി ബി ഐ അന്വേഷിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. ഡി സി സി വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ, എൻ ആർ സതീശൻ, സി വി കുര്യാക്കോസ്, പി എൻ വൈശാഖ്, യു ഡി എഫ് ചെയർമാൻ എൻ എസ് ആബു, ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടി സി വിനോസ്, വടക്കാഞ്ചേരി.